ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഞാനിന്നിവിടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് വളരെ ടേസ്റ്റിയായ ബ്രേക്ക്ഫാസ്റ്റായും ഈവനിങ് സ്നാക്കുമായിട്ടും ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാമെന്നതാണ് ഇതിൻ്റെ പ്രത്യേകത. എങ്ങനെയാണ് ഉണ്ടാക്കുക എന്ന് നോക്കാം. സ്നാക്ക് ഉണ്ടാക്കാനായിട്ട് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത് വെളിച്ചെണ്ണയാണ്. ഇവിടെ ഞാൻ ഒരു ചൂടായ പാനിൽ 1.5 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട്. അതിലേക്ക് വലിയുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തത് 2 എണ്ണം ചേർത്ത് കൊടുക്കുക. പെട്ടെന്ന് വാടിക്കിട്ടാൻ അല്പം ഉപ്പ് ചേർത്താൽ മതിയാകും. വലിയുള്ളി നന്നായി വാട്ടിയെടുക്കുക. ഇനി വേണ്ടത് ഇഞ്ചി വെളുത്തുള്ളിയാണ്. ഞാനിവിടെ 5-10 വെളുത്തുള്ളി ചെറുതായി കട്ട് ചെയ്തതും ഒരു ചെറിയ പീസ് ഇഞ്ചി ഒന്ന് നന്നായി കട്ട് ചെയ്തതുമാണ് എടുത്തിട്ടുള്ളത്. ഈ സവാള ഒന്ന് ട്രാൻസ്പെറൻറ്റ് കളറായതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി ചേർക്കാവുന്നതാണ്. ഇഞ്ചി വെളുത്തുള്ളി ചേർത്ത് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കുക. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമണം മാറുന്നത് വരെ ഒന്ന് വാട്ടിയെടുത്തതിന് ശേഷം പച്ചമുളക് ചേർക്കാം. ഞാനിവിടെ ഒരു പച്ചമുളക് ചെറുതായി കട്ട് ചെയ്തതാണ് ചേർക്കുന്നത്. അത് ഓരോരുത്തരുടെ ടേസ്റ്റിനനുസരിച്ച് കൂട്ടിയോ കുറച്ചോ ചേർക്കാവുന്നതാണ്. പച്ചമുളക് ചേർത്ത് നന്നായിട്ടൊന്ന് അഴക്കിയെടുക്കുക. പച്ചമുളക് നന്നായി വാടി വന്നാൽ പൊടികൾ ചേർക്കാം. സാധാരണ എല്ലാ മസാലയിലും ചേർക്കുന്നത് പോലെ തന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ ചിക്കൻ മസാല എന്നിവയാണ് ഞാനിവിടെ ചേർത്തിട്ടുള്ളത്. ഈ മസാലകൾ കൂടാതെ 1 ടീസ്പൂൺ ഗരം മസാല കൂടി ഞാനിവിടെ ചേർക്കുന്നുണ്ട്. മല്ലിപ്പൊടി ഇഷ്ടമുള്ളവരാണെങ്കിൽ 1.5 ടീസ്പൂണോളം മല്ലിപ്പൊടി കൂടി ചേർക്കാവുന്നതാണ്. ഞാനിവിടെ മല്ലിപ്പൊടി ഇഷ്ടമില്ലാത്തതുകൊണ്ട് ചേർത്തിട്ടില്ല. ഈ മസാലകളെല്ലാം കൂടി നന്നായി വഴറ്റിയെടുക്കുക. മസാലകളുടെ പച്ചമണം മാറുന്നതുവരെ നന്നായി വഴറ്റിയെടുക്കണം. ഇപ്പോൾ ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഉള്ളി വാട്ടുന്ന സമയത്ത് ഉപ്പ് ചേർത്തിട്ടുണ്ടെങ്കിൽ ഉപ്പ് ചെക്ക് ചെയ്തിട്ട് ചേർക്കുന്നതായിരിക്കും നല്ലത്. ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് തക്കാളിയാണ്. 1 തക്കാളി ചെറുതായി കട്ട് ചെയ്തിട്ടാണ് ഞാനിവിടെ ചേർത്തിട്ടുള്ളത്. തക്കാളി കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ആവശ്യമെങ്കിൽ അല്പം വെള്ളം ചേർക്കാം. തക്കാളി ഒന്ന് വഴറ്റിയതിന് ശേഷം ഞാനിവിടെ 1/2 കപ്പോളം വെള്ളം ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് കുരുമുളക് പൊടിയാണ്. ഞാനിവിടെ 1.5 ടീസ്പൂണോളം കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട്. കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ചേർക്കാം. 1.5 ടീസ്പൂണ് കുരുമുളക് പൊടി ചേർത്താൽ തന്നെ നല്ല എരിവാണ്. കൂടാതെ പച്ചമുളകിൻ്റെ എരിവും കൂടി ഉണ്ടാകും. അതുകൊണ്ട് നോക്കിയിട്ട് ചേർക്കുക. മസാലയൊക്കെ നന്നായി വാടി എണ്ണയൊക്കെ തെളിഞ്ഞു വരുന്ന സമയത്ത് നേരത്തെ ഉപ്പ് ചേർത്ത് അടിച്ചു വച്ചിരിക്കുന്ന മുട്ട ചേർക്കാം. ഞാനിവിടെ 3 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. മുട്ട ചേർത്തതിന് ശേഷം മുട്ട ഒന്ന് ഉറച്ചു വരുന്നത് വരെ വെയിറ്റ് ചെയ്യുക. മുട്ട ഒന്ന് ഉറച്ചു വന്നതിന് ശേഷം ഈ മസാലയുമായി ചേർത്ത് മിക്സ് ചെയ്ത് നന്നായി ചില്ലിയെടുക്കുക. സാധാരണ മുട്ട വറവൊക്കെ ഉണ്ടാക്കുന്ന പോലെ ചില്ലിയെടുത്താൽ മതിയാകും. ഇങ്ങനെ മുട്ട നന്നായി ചില്ലിയെടുത്തതിന് ശേഷം ഇതിലേക്ക് ഓരോരുത്തരുടെ ടേസ്റ്റിനനുസരിച്ചുള്ള മല്ലിയില ചേർക്കാം. മല്ലിയില ചേർത്താൽ നല്ല ടേസ്റ്റ് ആയതുകൊണ്ടാണ് ഞാനിവിടെ മല്ലിയില ചേർത്തിട്ടുള്ളത്. ഇഷ്ടമില്ലാത്തവർക്ക് ഈ സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്യാം. മല്ലിയില ചേർത്തതിന് ശേഷം മുട്ട നന്നായി ചില്ലിയെടുക്കുക. മസാലക്ക് അല്പം ഒരു ഗ്രേവി ഫോം കിട്ടാൻ 1/2 കപ്പ് വെള്ളം ചേർക്കാവുന്നതാണ്. നമുക്ക് ഈ സ്നാക്കിലെ പ്രധാന ചേരുവയായ പുട്ട് ഇതിലേക്ക് ചേർക്കാവുന്നതാണ്. ഞാനിവിടെ 3 കഷ്ണം പുട്ടാണ് എടുത്തിട്ടുള്ളത്. 3 മുട്ടയാണ് എടുത്തത്. അതുകൊണ്ടാണ് 3 ചെറിയ കഷ്ണം പുട്ട് എടുത്തിട്ടുള്ളത്. രാവിലെ ബാക്കിയായ പുട്ട് വൈകുന്നേരം ഇങ്ങനെ സ്നാക്കാക്കി എടുക്കാവുന്നതാണ്. അങ്ങനെയാണ് ചെയ്യുന്നതെങ്കിൽ
പുട്ട് നന്നായിട്ടൊന്ന് ആവി കയറ്റിയതിന് ശേഷം ചേർക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ നല്ല നന്നായിട്ട് സോഫ്റ്റ് ആവും. എന്നിട്ട് ഈ ഗ്രേവിയിൽ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇഷ്ടമല്ലാത്തവർ പോലും കഴിച്ചു പോകുന്ന വളരെ ടേസ്റ്റിയായ ഒരു വിഭവമാണിത്. നിങ്ങളെല്ലാവരും വീട്ടിലൊന്ന് തയ്യാറാക്കി നോക്കുക. സെർവ് ചെയ്യുന്ന ടൈമിൽ അല്പം വലിയുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്ത് മുകളിലിട്ടാൽ കൂടുതൽ ടേസ്റ്റി ആയിരിക്കും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. സൈഡിലുള്ള ബെൽ ഐക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.